നാടിന്റെയും ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. വ്യത്യസ്തമായ പഠന രീതിയും വ്യക്തിത്വവും എല്ലാം ഓരോ അധ്യാപകരെയും വ്യത്യസ്തരാക്കുന്നു. അതിലൂടെ അവർ ആയിരക്കണക്കോളം വിദ്യാർത്ഥി മനസ്സുകളിൽ ഇടം പിടിക്കുന്നു. എത്ര കാലങ്ങൾക്ക് ശേഷവും അവരെന്നും ആ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകങ്ങളായി മുന്നിൽ നിൽക്കുന്നു. ഓരോ അധ്യാപകരുടെയും ജീവിതത്തിലുടനീളമുള്ള സമ്പാദ്യവും അത് തന്നെ. പ്രിയ ഗുരുക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നതും ഈ പറഞ്ഞ വാക്കുകൾ പോലെ കണ്ട അന്ന് തൊട്ട് ഇന്ന് വരെ നാം ഓരോരുത്തരുടെയും മനസ്സിലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലെ ഓരോ ചെറു പുഞ്ചിരിയോടെ നമ്മളെ സ്വീകരിച്ച വാത്സല്യത്തിന്റെയും മമതയുടെയും പര്യായമായ മാതൃതുല്യരായ നമ്മുടെ സ്വന്തം അധ്യാപികമാരായ മീനാമിസിന്റെയും ഷീലാമിസിന്റെയും ഫെയർവെൽ പ്രോഗ്രാമിനാണ്. സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയിൽ ഹിന്ദി വിഭാഗം സ്ഥാപിതമായ 1999 മുതൽ അധ്യാപന രംഗത്ത് ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ഈ വർഷം വിരമിക്കുന്ന നമ്മുടെ പ്രിയ അധ്യാപകന്മാരെ ആദരിക്കുന്നത് ഈ ചടങ്ങിൽ 1999 മുതൽ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചേർന്ന ഒരു സന്തോഷ നിമിഷം കൂടിയാണ്. സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയിലെ ഹിന്ദി വിഭാഗവും അലൂമ്നി അസോസിയേഷനും കൂടി സംയുക്തമായി ഡോക്ടർ മീനാക്ഷി കെ, ഡോക്ടർ ഷീല പി വി എന്നീ അധ്യാപകർക്ക് നൽകുന്ന യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏവരെയും ഞാൻ ജ്യോതി കൃഷ്ണൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നത് പ്രശസ്ത ഹിന്ദി കവി സൂര്യകാന്ത് ത്രിപാഠി നിരാലിയുടെ രാം കി ശക്തി പൂജ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കരണം തന്നെയാണ്. അതിനായി ഈ വേദിയെയും സദസ്സിനെയും ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബനാറസ് ബേസ്ഡ് തിയേറ്റർ ഗ്രൂപ്പായ രൂപാണി, ഇതിന്റെ മുഖ്യ സംഘാടകർ, ഈ ദൃശ്യാവിഷ്കരണത്തിന്റെ സംവിധായകൻ ശ്രീ ബ്രഹ്മേഷ് ശുഭ സർ, മറ്റ് ആർട്ടിസ്റ്റ് ഏവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന NSS NCC വോളണ്ടിയേഴ്സ്, മറ്റ് അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനയ്ക്കായി പൂർവ്വ വിദ്യാർത്ഥിനികളായ സുബിത, വേദപ്രിയ, ബിസീന എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥിനിയായ സുനിത ടിയെ ക്ഷണിക്കുന്നു. ഇതോടുമുള്ള നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്നേഹം മാതൃവും പ്രകടിപ്പിക്കുന്നതിനുള്ളൊരു വേദിയായിട്ടാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. 2003 ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് ഡിഗ്രി പാസ്ഔട്ടായി പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 20 കഴിയാറായി. ഈ 20 ശേഷവും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ എന്നെ അതിന് ഈ ഒരു അവസരം തന്ന സഹായിച്ച എൻ്റെ മിസ്സുമാരോട് ഞാൻ എൻ്റെ നന്ദി ആദ്യം അറിയിക്കുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടുന്ന് പഠിച്ചിറങ്ങിയ
വിദ്യാർത്ഥികൾക്ക് തോന്നുന്ന കാര്യമായിരിക്കാം. നമ്മൾ ഏത് ജീവിതത്തിൽ ഏത് നിലയിൽ എത്തി എന്നുള്ളതല്ല, പ്രൊഫഷണലി എങ്ങനെ എത്തി എന്നുള്ളതല്ല, പക്ഷെ ഈ ടീച്ചർമാർ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു സ്വഭാവ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ജീവിതത്തിൽ നടത്തിയെന്നാണ് എന്റെ വിശ്വാസം. എന്റെ കാര്യത്തില് സത്യമാണ്. ആദ്യമായി ഞാൻ കത്തുകളെ കേൾക്കുമ്പോൾ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാന്യായ ഡോക്ടർ ഷാജി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി രാംകി ശക്തി പൂജ എന്ന നീരാജിയുടെ കാവ്യരചനയുടെ നാടകീയ അവതരണത്തിലൂടെ ഈ വേദിയെ ധന്യമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബനാറസിലെ രൂപവാണി തിയേറ്ററിലെ ഡയറക്ടർ ബോമേഷ് ജി, മറ്റു കലാകാരന്മാരായ ജെ പി ശർമ്മ, ആശിഷ് മിശ്ര, സ്വാതി, നന്ദിനി, തപ, ശാശ്വത്, സാഖി എന്നിവരെയും ഈ വേദിയിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ കോളേജിലെ മലയാള ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രധാന അധ്യാപകരായ വർഗീസ് സാറിനെയും പേര് ടീച്ചറിനെയും എന്റെ പേരിലും അൽവിന അസോസിയേഷന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ആദരവുമായി സ്വാഗതം ചെയ്തു. അടുത്തതായി ഇന്നത്തെ പ്രോഗ്രാമിലെ താരങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപികമാരായ മീന മിസ്സും ഷീല മിസ്സും, അവരെയും സ്നേഹത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി പ്രോഗ്രാമിലെ കോ-ഓർഡിനേറ്റർ ഡോക്ടർ സി തുറ്റിയേറ്റിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട്. സെക്രട്ടറി ഡോക്ടർ സി തുറ്റി പവാനസിനെ ആദ്യമായി സ്വാഗതം ചെയ്തു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഐശ്വര്യയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇരിക്കുന്ന നമ്മുടെ മിസ്സുമാരായ ഗീതാ മിസ് എത്തിച്ചേർന്ന് ചെയ്യാവുന്നു, മറ്റേ യൂണിവേഴ്സിറ്റി കോളേജ് ഡിപ്പാർട്ട്മെന്റിലെ എത്തിയ അധ്യാപകർ, ഓഫീസ് സ്റ്റാഫ്, എൻ സി സി എൻ എസ് എസ് കോർഡിനേറ്റേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ഗേൾ റിസർച്ച് കോളേജ്, അൽമിന അസോസിയേഷൻ മെമ്പേഴ്സ് ആണ് മറ്റു പൂർവ്വ വിദ്യാർത്ഥികൾ. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തതെന്ന് സഹായിച്ച രക്ഷയുടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തായി അധ്യക്ഷ പ്രസംഗത്തിന് ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഷാജ് വർഗീസ് സാറിനെ ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന മലയാള വിഭാഗത്തിലെ സീനിയർ അധ്യാപകനായ പ്രിയമുള്ള വർഗീസ് നന്ദല്ലൂർ സാർ, രാമുക്കി ശക്തി പൂജ അതിന്റെ ഡയറക്ടറായിട്ടുള്ള വ്യോമേഷ് ശുക്ല സാർ, ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രിയമുള്ള ഡോക്ടർ സിന്ധു ജി, സുനിത, ഐശ്വര്യ, പ്രിയമുള്ള സിന്ധു പി കൗമ ടീച്ചർ, മലയാള വിഭാഗത്തിലെ അധ്യാപികയായി ദീർഘകാലം ഈ കോളേജിൽ സേവനം ചെയ്ത പ്രിയമുള്ള ഡോക്ടർ മേരി ടീച്ചർ, അതേപോലെ അനില മിസ്, പ്രിയമുള്ള മറ്റ് അധ്യാപകരെ, ഇന്നത്തെ താരങ്ങളായ, ഇന്നത്തെ എന്നുമല്ല കോളേജിൽ എന്നും താരങ്ങളായി നിലനിന്നിരുന്ന
രണ്ട് മഹിളാ രത്നങ്ങളായിട്ടുള്ള പ്രിയമുള്ള ഡോക്ടർ ബീന കെ കെ, ഡോക്ടർ ഷീല പി വി, പ്രിയമുള്ള സ്നേഹമുള്ള സഹോദരിമാർക്ക് തുല്യമായിട്ടുള്ള അധ്യാപികമാർ, എല്ലാ ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള പ്രിയമുള്ള NSS, അതേപോലെ ഈ കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹിന്ദി പഠിച്ച വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു അധിക സമയം എടുക്കുന്നില്ല. കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്യുന്ന രണ്ട് അധ്യാപികമാരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് ഒരു യാത്രയായിട്ട് സമ്മേളനം ഒരുക്കുന്നത് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് കോളേജിന്റെ ചരിത്രത്തിൽ. അതിന് ഹിന്ദി വിഭാഗം അധ്യാപകരെയും പ്രത്യേകിച്ച് അലോപിച്ച് പ്രത്യേകം അഭിനന്ദിക്കുന്നു. അധ്യാപകരെ കുറിച്ച് നിങ്ങൾക്കറിയാം, പക്ഷേ ഒരു ഡിപ്പാർട്ട്മെന്റ് മഹിളകളാൽ നയിക്കുകയും മഹിളകളാൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുകയും കൂടുതൽ വിദ്യാർത്ഥികളും സ്ത്രീകളും പെൺകുട്ടികളായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് മറ്റ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം കരുത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റിയതിൽ ഈ രണ്ട് അധ്യാപകർക്കുള്ള പങ്ക് വളരെ 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 വലുത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും ഒരാൾത്തരി അവശേഷിക്കാറുണ്ട് മിക്കപ്പോഴും. മാനേജ്മെന്റിനും പ്രിൻസിപ്പളിനും മറ്റുള്ളവർക്കും ഒക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ ഉണ്ട്, ഒരാൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ അധ്യാപകരുണ്ട് എങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു ഒരു സന്തോഷമാണ്. അത് സ്ത്രീകൾ മാത്രമാകുമ്പോൾ അതിന് പരിമിതിയുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പണ്ടേ മുതലേ ഉണ്ട്. ആ തെറ്റിദ്ധാരണയെ മാറ്റി കേവലം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മെയിൻ കോഴ്സിൽ കുറവാണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിനെ കോളേജിന്റെ ഏറ്റവും പ്രശസ്തമായ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാക്കി മാറ്റിയത് അവിടുത്തെ അധ്യാപകർ തന്നെയാണ്, അധ്യാപികമാർ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന് ഈ രണ്ട് അധ്യാപികമാരോട് പ്രത്യേകം കോളേജിന്റെ പേരിലുള്ള സ്നേഹവും ആദരവും അറിയിക്കുകയും ഇനി മീന ടീച്ചറിനെ കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് അറിയാം. ആദ്യന്തം ഒരു സ്ഥാപനത്തോട് 99% 100% ആത്മാർത്ഥത, അത് അസാധ്യമാണ് പലപ്പോഴും. പക്ഷേ 99-ൽ ടീച്ചർ ഒരിക്കലും നിന്നിട്ടില്ല, 100-ലാണെങ്കിൽ ഒരു പ്രസ്ഥാനത്തോട് എങ്ങനെയാണ് 100% ആത്മാർത്ഥതയോടുകൂടി ഇടപഴകുവാൻ കഴിയുക എന്നതിന്റെ മോഡലാണ് മീന ടീച്ചർ. അത് സധൈര്യം ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നില്ല. ഞാൻ വന്നതിനു ശേഷം മീന ടീച്ചർ ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചേക്കേറുവാൻ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഏത് സമയത്തും ഭക്ഷണം കരുതി വെക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റും ഹിന്ദി ഡിപ്പാർട്ട്മെന്റാണ്. ഞാനും ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഹിന്ദി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന അധ്യാപകരുടെ സ്നേഹം കൊണ്ടാണ്, അങ്ങനെ ഒരു കൾച്ചർ. പിന്നെ ഒരു കാര്യം, അതിന്റെ നന്മയോ തിന്മയോ രണ്ടും കൂടി സന്തുലനം ചെയ്തിട്ട് അത് നന്മയാണ് എന്ന് തോന്നുന്നു എങ്കിൽ അത് മുഖത്ത് നോക്കി, അത് ആരുടെയും മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുവാനായിട്ട് മീന ടീച്ചറിനെ പോലെ കഴിവുള്ള വേറൊരാളും ഇല്ല എന്ന് ഞാൻ പറയുന്നു. എന്നോടൊക്കെ എത്രയോ തവണ സഹോദര സ്നേഹത്തോടു കൂടി അടിയൊഴിച്ച് ബാക്കിയെല്ലാം ലഭിച്ചിട്ടുള്ളവരാളാണ്. കാരണം അതിന് സാഹോദര്യത്തിന്റെ ഒരു ബലമുണ്ട്. ഒരു ബ്രദറിനോട് എന്തൊക്കെ പറയാൻ പറ്റുമോ ആ ലിമിറ്റേഷനിൽ നിന്ന് എന്തും പറയാൻ ടീച്ചറിന് കഴിഞ്ഞിരുന്നു. അതിനുള്ള സ്നേഹം, അത് നിങ്ങളും മോഡലാക്കേണ്ടതാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഉള്ളിൽ വെച്ച് വേറെ ഒരു തരത്തിൽ പെരുമാറാൻ ടീച്ചറിന് കഴിയില്ല. ടീച്ചറിന് പറയുന്നത് ടീച്ചർ പറഞ്ഞിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അത് മനസ്സിലേറ്റുകൊണ്ട് പിന്നീട് നടക്കാറില്ല എന്ന് മാത്രം, അത് അവിടെ തീരും. അത് വലിയൊരു ക്വാളിറ്റിയാണ് മീന
teacher is സ്ഥാപനത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. അത് വെറുതെ അലങ്കാര ഭാഷയിൽ പറയുന്നതല്ല, അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഷീല ടീച്ചർ, മീന ടീച്ചർ, ഇവർ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഷീല ടീച്ചറും ഇതേപോലെ തന്നെ ഈ കോളേജിന്റെ എല്ലാവിധമായും ഉന്നമനത്തിനും വേണ്ടി പ്രയത്നിച്ച ഒരാളാണ്. അടുത്ത കാലത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരല്പം ഒന്ന് ഒരു പടി പിന്നോട്ട് മാറി നിന്നുവെങ്കിൽ തന്നിൽ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ അത് സമൂഹത്തിന് ഗുണകരമായി ചെയ്യുവാനായിട്ട്, കോളേജിന് ഗുണകരമായി ചെയ്യുവാനായിട്ട് ടീച്ചർ എന്നും പ്രയത്നിച്ചിരുന്നു. ടീച്ചറിനോടുള്ള സ്നേഹവും നന്ദിയും കൂടി അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജിലെ അല്ല, ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ, പ്രത്യേകിച്ച് മോഡൽ 2 കോഴ്സ്, മെയിൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഗുണം, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ്, ഒരു ഗുരുകുല സമ്പ്രദായമാണ് അവിടെ. പലപ്പോഴും വളരെ കുറച്ച് കുട്ടികളുള്ളൂ, ടീച്ചേഴ്സുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന കുട്ടികളാണ്. ഈ കുട്ടികളാണ് പലപ്പോഴും തൊട്ടടുത്തുള്ള കോളേജുകൾക്ക് പി ജി എം എ ഹിന്ദിക്കായിട്ടാണെങ്കിലും അതേപോലെ റിസർച്ചിനായിട്ടാണെങ്കിലും എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ആണെങ്കിലും നമ്മുടെ കുട്ടികൾ ബി എ ഹിന്ദി മോഡൽ 2 നമ്മുടെ കോളേജിലെ കുട്ടികളാണ് പലപ്പോഴും എൻട്രൻസ് ഒക്കെ എഴുതി ഏറ്റവും ടോപ്പ് ലെവലിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ പോലും വരാറുള്ളത്. അതിന് കാരണം ഈ കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ 100% ആത്മാർത്ഥതയോടെ ആ കുട്ടികളെ അക്കാദമികമായ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ പ്രയത്നിക്കുന്നു എന്നതിന്റെ തെളിവാണത്. എത്രയോ കുട്ടികൾ അതിന് സാക്ഷ്യം വഹിച്ചു. അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആത്മാർത്ഥതയാണ്. ആ ഡിപ്പാർട്ട്മെന്റിനെ എന്നും മാനേജ്മെന്റും കോളേജും തീർച്ചയായും, പ്രത്യേകിച്ച് ഈ രണ്ട് അധ്യാപികമാരെ മനസ്സിൽ നന്ദിയോടുകൂടി ഓർക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നിവിടെ രാം കെ ശക്തി പൂജ എന്ന് പറയുന്ന നാടകം കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബനാറസിൽ എത്തിയ ടീമാണ്, കലാകാരന്മാരാണ് അത് അവതരിപ്പിക്കുന്നത്. അതും കൂടി വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. ഇതിന്റെ ഒരു കൊച്ചു ഡിപ്പാർട്ട്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് അഡ്മിഷൻ, മെയിൻ അഡ്മിഷന്റെ എണ്ണത്തിലുള്ള കുറവ് വെച്ചാണ്. പക്ഷെ അത് കരുത്തുറ്റ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ വളരെ വലിയ നിലയിലായി എന്നതിനകത്ത് മാത്രമല്ല അതിന്റെ പ്രസക്തി ഏറ്റവും നന്മയോടും തങ്ങളുടെ ജീവിതത്തെ ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് കാഴ്ചവെക്കുന്നത് എത്രമാത്രം ശക്തമായാണ്, അതിലാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കാണുന്നത് പോലെ വലിയ പൊസിഷനുകൾ നേടി എന്നത് മാത്രമല്ല, സമൂഹം നിങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള ട്രെയിനിങ് നൽകുന്ന സ്ഥലം കൂടിയാണ് ഹിന്ദി ഡിപ്പാർട്ട്മെന്റ്. യാതൊരു സംശയവുമില്ല, ഈ രണ്ട് സഹോദരിമാർക്ക്, ഈ രണ്ട് ടീച്ചേഴ്സിന് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. ഇവർ നടക്കുന്ന വഴികളിൽ ഈശ്വരൻ പുഷ്പങ്ങൾ വിതരട്ടെ. ഇവർക്ക് ഇനിയും മേൽക്കുമേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. രണ്ടുപേരും അനുഗ്രഹീതമായ രണ്ട് കുടുംബത്തിലാണ്. വളരെ ഭംഗിയായി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇനിയും കരുത്താർജിച്ച് മുന്നോട്ട് പോകട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇതൊരുക്കിയ അലുമിനി, ഹിന്ദി അലുമിനി അസോസിയേഷന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതേപോലെ സ്പെഷ്യൽ താങ്ക്സ് ടു ദ ടീം ഫ്രം ബനാറസ് സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ പേരിലുള്ള സ്പെഷ്യൽ താങ്ക്സ് കൂടി, സ്പെഷ്യൽ ശുക്രിയ ഫോർ ദ ഡ്രാമ. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി ഫോർമർ എച്ച് ഒ ഡി ഓഫ് മലയാളം ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ വർഗീസ് സാറിനെ ക്ഷണിച്ചോളൂ. സംഘത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ പ്രൊഫസർ ഷാജു വർഗീസ്, ഈ സമ്മേളനത്തിന്റെ കോർഡിനേറ്റർ, ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ സിന്ധു പിള്ളൈ,
NRS Hebrew University ini terutama ya. Distinguished guest. Distinguished artists. Soalnya kamu punya semestinya Sunita. Presentation ini pada samaan ini dengan Dr. Mary. Ini sih saya beri anu. Saya kepada orang tua yang lain itu, atau ada anak Association Sekretari Dr. Sinto, alumnus Dr. Rishwarya, udah enak kan? Nanti pertama, kedua kali begitu enggak, kita pakai yang berair itu pun, Dr. Mira. Dr. Sheena. The great artist from Banaras University, but in one day, I'm a convicted to murder to skip over the river. About a moment, everybody would not come on. But it would be yet the button to be. No one is adding one from the game of the Sandy Peter and the Christian. They don't know. No, I don't know. Ninggal pelajar boya ini kolej ini cuti pergi berada di pasir laut ada sebenarnya. Macamnya malam kayak apa atau cawar pergi itu aja. Hotel suka menggunakan mana budiya. Ninggal perdana di berada di kolej. Perjalanan besar ninggal itu memang main bagus. Tidak ada sih di main. Main berjaya.
ഇന്ന് ഇവിടെ പറയും പങ്കു ചേർന്നിരിക്കുന്നതായ ഡോക്ടർ ഷീല, ഡോക്ടർ ഷീല എന്റെ കൊച്ചനിയത്തിമാരാണ്. എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഒറ്റയ്ക്ക് എന്നെ കാണുമ്പോൾ ചാച്ച എന്ന് വിളിക്കും. കാരണം ഞങ്ങൾ സ്വന്തക്കാരി, എന്റെ വൈഫിന്റെ കസിനാണ്. കൂട്ടത്തിലാകുമ്പോൾ സാറേ എന്ന് വിളിക്കും. അപ്പൊ ആ ഒരു ബന്ധുത്വം, ആ സ്വന്തം എന്ന ആ ഒരു പ്രത്യേകത ഷീല ആയിട്ട് എനിക്കുണ്ട്. ഷീല എന്ന കൊച്ച രീതി പോലെ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരെയാണ്. പിന്നെ ഷാജി സാറെ മുതൽപ്പിച്ചതുപോലെ ഞങ്ങൾ പണ്ട് എന്റെ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരമ്മ വെച്ച രണ്ട് മക്കളെ പോലെയാണ് ടീച്ചർക്കൊക്കെ അറിയാം ഞങ്ങൾ കഴിഞ്ഞു കൂടിയിരുന്നത്. അപ്പോൾ പലപ്പോഴും വീട്ടിൽ നിന്ന് വിഭവസമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുകയും അത് കൊണ്ടും കൊടുത്തും തിന്നും തീറ്റിച്ചും അങ്ങനെ സൗഹൃദത്തോടെ കഴിഞ്ഞുകൂടിയതായ നല്ല കാലം എന്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഷാജി സാർ ജയിച്ചിട്ടുള്ള ഇപ്പോഴത്തെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കറവ് പിന്നെ കിട്ടാത്ത ദിവസങ്ങളില്ല. ആ വരാന്തികളെ പോയി കഴിഞ്ഞാൽ അവരെ ലിങ്കുകയും ഈ മധുരാവരക്കം പ്രത്യേകിച്ച് കറവൂർ ഭക്ഷിക്കാനായിട്ട് ഇഷ്ടം പോലെ അവിടെ ഉണ്ടാവും. ആ നല്ല ഓർമ്മകളും എനിക്കുണ്ട്. അപ്പോ ഈ ഇവിടെ പറയുന്നതിനായി സൈനികരായിരിക്കുന്ന ഇവിടെ ചെല്ലുന്നതിന് സന്നിധാനിക്കുന്ന ആ രണ്ട് മറ്റു വ്യക്തിത്വങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 56 റിട്ടയർ ചെയ്താൽ അത് റിട്ടയർമെന്റായി മാറ്റി വെക്കരുത്. ഒരു 10 കൊല്ലം കൂടി നിങ്ങൾ ആർജിച്ചതായ വിജ്ഞാനം, നിങ്ങൾ അധ്യയനത്തിലൂടെയും അധ്യാപനത്തിലൂടെയും നിങ്ങൾ നേടിയെടുത്തതായ ആ വിജ്ഞാനം അത് പകർന്നു കൊടുക്കാൻ ആദ്യത്തെ 10 കൊല്ലം 56 മുതൽ 56 വയസ്സ് വരെ അങ്ങനെ കൊട്ടെ. അല്ലെങ്കിൽ ലാപ്സായി പോകില്ല, ഈ PhD നേടിയതും ഒക്കെ ലാപ്സായി പോകുകയില്ല. അനവർ 10 കൊല്ലം 56 മുതൽ പിന്നെ 76 വരെ ഈ വീട്ടിലെ എന്തെങ്കിലും പച്ചക്കറി കൃഷിയോ ഉണ്ടാവണ നിർമ്മാണത്തിലൊക്കെ ഏർപ്പെടുക. 76 മുതൽ 5 കൊല്ലത്തേക്ക് 51 വരെ കൊച്ചു കൊച്ചുങ്ങളെ ഒക്കെ കരുതി സ്നേഹിച്ച് വാത്സല്യം തുറന്ന് അവരെ പിന്നെ അടിച്ചുപൊടിച്ചൊക്കെ ജീവിച്ചേക്കുക. 81 അപ്പുറമുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ പ്രിപ്പയർ എത്രയേ ഉള്ളൂ, അത് പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കുക. വിസ വരുന്ന പോയി. അപ്പൊ ശിഷ്ടകാലം വളരെ ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തന നിർണമായിരിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം. വഴപ്പൻ കസേരിക്ക് പോകരുത്, വെറുതെ അലസമായി വരുത്, ഊർജ്ജസ്വലമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒത്തിരി ഒത്തിരി ഇനി യാത്ര ചെയ്യാനുണ്ട്. മൈസ്റ്റോ അവർക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇനി റിട്ടയറേഴ്സിന് അതായത് നമ്മുടെ ജീവിതം നേടിയ യാത്രയാണ്. ലൈഫ് ഈസ് എ ജേണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. റുഡോൾഫ് എന്ന് പറയുന്ന കുട്ടിയാണ്, ലൈഫ് ഈസ് എ ജേണി, ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അതൊരു ഡെസ്റ്റിനേഷൻ അല്ല, എല്ലാ എപ്പിസോഡും ഒരിക്കലും അവസാനിക്കുന്നില്ല, അതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. ഉറപ്പാണ് അതാണ് ശ്രീരാമനും ഹനുമാനും ആയിട്ട് സീതാന്വേഷണത്തിനായിട്ട് പോയി അനന്തമായ യാത്ര, വീണ്ടെടുത്ത സ്ഥിതിയെയും കൊണ്ട് പഞ്ചവടിയിലും കണ്ടകാരത്തിലും യാത്ര. യാത്രയിലൊക്കെ എന്താ പറയുന്ന അനുജൻ ലക്ഷ്മണൻ ശ്രീരാമന്റെ കൈ പിടിച്ച് പറയുകയാണ്, രാമ രഘുരാമ ഇനിയും അല്ലേ, ആ അനൽക്കാട് വേണം അതെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, ആ ലക്ഷ്യം അവസാനിക്കുന്നില്ല, പിന്നെയും യാത്രയാണ്. ഇവരുടെ ജീവിതവും യാത്രയാണ് എന്ന് പറഞ്ഞു ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. ഈ യാത്ര എന്ന് പറയുന്നത് അതാണ് ഈ പറയാനുള്ള ഉദ്ദേശം. ഈ വനാന്തർഭാഗം എത്ര രമ്യമായിരിക്കുന്നു, എത്ര നിബിഡ സുന്ദരമായിരിക്കുന്നു, പക്ഷേ എനിക്ക് വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ കാതങ്ങളോളം എനിക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പേ കാതങ്ങളോളം എനിക്കിനും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. റോബർട്ട് ഫ്രോസ്റ്റ് വാക്യം അവസാനിപ്പിക്കുകയാണ്. യാത്ര തുടരട്ടെ, ചടയമായിരിക്കട്ടെ ഇനിയുള്ള യാത്ര. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാകാതെ വളരെ സരസമായ രീതിയിൽ ജീവിതം മുന്നോട്ട് വയ്ക്കുക, ഓർത്ത് ആർത്ത് ചിരിക്കുക,
ചിരിച്ച് നമ്മുടെ ആയുസ് കൂട്ടുക. ചിരിക്കുമ്പോൾ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഇൻസ്പയർ എന്ന് പറയുന്ന ഹോർമോണൊക്കെ പ്രവർത്തിച്ചിട്ട് കൂടുതൽ കൂടുതൽ ആയുസ് തരുമെന്നാണ് പറയുന്നത്. ഹാർട്ട് വികസിക്കും, ലങ്സ് വികസിക്കും, ക്യാൻസർ ഉണ്ടാവുകയില്ല, എത്ര രോഗം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചിരിച്ച് ആനന്ദിച്ച് സന്തോഷത്തോടുകൂടി ശിഷ്ടകാലം കഴിയുന്നതിന് വേണ്ടി പ്രയത്നിക്കണമേ എന്ന് ആശംസിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ഭാഗങ്ങളും നേർക്കുന്നുണ്ട്. സാധിക്കുന്നു നിങ്ങൾക്ക് കാണാനുള്ള അസ്മിത്തിന് വേണ്ടി നിങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് അത് ഉൾക്കൊള്ളുക, അതിന്റെ സാരസ്യം മനസ്സിലാക്കുക, നിങ്ങൾ അത് കാണാൻ നടപ്പിലാവുക. എല്ലാവർക്കും പുതു പരിസരം ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി ഫോർമർ എച്ച്ഒഡി ഓഫ് മലയാളം ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ എൻ കെ മേരി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇവിടെ വരാനും നിങ്ങൾ എല്ലാവരെയും കാണാനുമുള്ള ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് സംഘാടകരോട് എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ തുടക്കത്തിലെ ഞാൻ പറയുകയാണ്, ജന്തലി സാറും ഷാജു സാറും ഷീല ടീച്ചറിനെയും കുറിച്ചും മീന ടീച്ചറിനെയും കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഞാനൊരു കൊട്ടേഷനിൽ ഇട്ട് ഇവിടെ വെച്ചിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ യാത്രയക്കുന്ന ചടങ്ങിന് വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്കും ഈ അധ്യാപകർ ഏറെ പ്രിയപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരായതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, എനിക്ക് ചെയ്ത അത്രയും കാലഘട്ടത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കുമൊക്കെ വികാരങ്ങൾക്കുമൊക്കെ അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ ജോയിൻ ചെയ്തു, മലയാള ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞതാണ്. ഒരു ആ സമയത്ത് പറ്റിയാണ് തോന്നുന്നു ഇവിടെ ജോയിൻ ചെയ്തത് അല്ലേ. വന്നു മുതൽ അന്നൊക്കെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു വന്നുണ്ടായിരുന്ന ശോശ ടീച്ചർ, ലിസിൻ ടീച്ചർ, സോഫി ടീച്ചർ, വാരിസാർ, വാരിസാറിന് ഇവിടെ വരുമെന്ന് പറഞ്ഞതാണ്, കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഇവരെയൊക്കെ ഞാനിപ്പോ നന്ദിയോടെ ഓർക്കുകയാണ്, ബഹുമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷമാണ് ഇവരെ എത്തിച്ചേർന്നത്. അന്നു മുതൽ ഇന്നുവരെ ആ സ്നേഹബന്ധം വളരെ എന്താ പറയുന്നത്, യാതൊരു കോട്ടവും തട്ടാതെ ഇന്നും അതേപടി നിലനിൽക്കുന്നു. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയാം. ബൈബിളിലൊക്കെ പറയില്ലേ സ്നേഹം, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, എനിക്കിഷ്ടപ്പെട്ട രണ്ടൊന്ന് വാക്കുകൾ മാത്രം. സ്നേഹം ചേർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, കുറ്റം കണക്കിടപ്പെടുന്നില്ല, സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം ദയയാണ്, സ്നേഹം കരുണയാണ്. ആ ഒരു തലത്തിലേക്കായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഇവിടെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഏറെക്കുറെയൊക്കെ അറിയാം ഞങ്ങളുടെ ഒരു ജീവിത രീതിയെ കുറിച്ച്, നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ അതില് ഷീല ടീച്ചറിനെ കുറിച്ച് എന്ത് പറയണം, മീന ടീച്ചറിനെ കുറിച്ച് എന്ത് പറയണം, അത് എനിക്ക് കൺഫ്യൂഷൻ ആണ്. രണ്ടുപേരും ഒരേപോലെ തന്നെയായിരുന്നു ഉള്ള അനുഭവങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. മീനയാണെങ്കില് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയിരുന്നു മീനയിൽ നിന്ന്. കാരണം ഇവിടെ കോളേജിലെ ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ ഞാൻ 3 പേരും കൂടി ചേർന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ, പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പല സമ്മർദ്ദങ്ങളും വന്ന് വളരെ പ്രതിസന്ധിയിലായ പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ ഞാൻ ഇവരോട് പറയും, നമുക്കിതൊന്ന് ഡ്രോപ്പ് ചെയ്താലേ വേണ്ട, ഇനിയിപ്പോ എന്തിനാ അതിൽ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യും. അപ്പൊ മീന പറയും, ഓവി ടീച്ചറെ അത് നമുക്കിത് ചെയ്യാം. ശരിക്കും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മധൈര്യം, ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഷീലയെ കുറിച്ച് പറയുവാണെങ്കിൽ പറഞ്ഞ് വലിയ സംഭവമൊക്കെ പറയാൻ, ഒരു ചാക്കുമിടിക്കു പോയ കഥയൊക്കെ ഉണ്ടോ ഞാൻ പറയുന്നത്.
നിങ്ങൾ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോയെന്ന് എനിക്ക് തോന്നണേ. അപ്പം അതൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം ദീർഘിച്ചു പോവും. അതൊക്കെ ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് പോസിറ്റീവ് എനർജി തന്നിട്ടുള്ള, അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വളരെ വളരെ എന്താ പറയണേ വളരെ കൈ കോർത്ത് പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. ഷീലയെ കുറിച്ചൊക്കെ പറയുകയാണ്, ഷീലയെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഓർക്കും ഷീല ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ തന്നെയാണോ പറയണേ. ഒരേ മനസ്സ്, ഒരേ ചിന്ത, ഒരേ ആശയങ്ങള്. ഞാൻ പറഞ്ഞ അതിയായി പോകുമെന്ന് അറിയില്ല. ഒരു നരനാരായണന്മാരെന്നൊക്കെ പുരാണത്തിൽ പറയുന്ന പോലെ എത്രമാത്രം ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അത് ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഇനി ഞാൻ ഒരുപാട് പറയുന്നില്ല, പറഞ്ഞ വാക്കുകൾ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അവർക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു. പിന്നെ ഞാൻ എന്നോടൊപ്പം അവരെയും കൊണ്ടുപോകുന്നു. താങ്ക് യു. താങ്ക് യു മേരി ടീച്ചർ. അടുത്തതായി രണ്ട് മക്കൾ സംസാരിക്കുന്നതിനായി രൂപവാണി തിയേറ്റർ കോർഡിനേറ്റർ കം ഈ നാട്യാവിഷ്കരണത്തിന്റെ ഡയറക്ടർ വ്യോമേഷ് ശുക്ല സാറിനെ ക്ഷണിക്കുന്നു. വ്യോമേഷ് ശുക്ല ജി സെ അനുരോധേ കി ഈസ് അവസർ പർ അപ്നെ ശബ്ദം സെ ഹമേ അനുഗ്രഹിത് കരേ. मैं बहुत अच्छी हिंदी बोलता हूँ और मुझे अफसोस है कि मुझे मलयाली नहीं आती। मैं इस क्लास का सबसे कमजोर विद्यार्थी हूँ जो शब्दों के पीछे की ध्वनियां सुनकर और आपके चेहरों पर आपके गुरुओं के कथन का मानचित्र पढ़कर उदित हो रहा था। भाषा के पीछे जो ध्वनि थी उसको सुन रहा था, आपकी मलयाली में हम लोगों की संस्कृत को सुन रहा था। सेंट पीटर्स कॉलेज से जुड़े हुए सभी लोग, सम्मान प्रिंसिपल साहब, वर्गीय साहब, हिंदी और मलयालम विभाग के अत्यंत आदरणीय गुरुजन वृंद, पूर्व छात्र, वर्तमान छात्र, मैं करने आया। मेरा कहा मेरे करे में शामिल होगा। मीर ने जो खुदाए सुखन माने गए अपने शेर में कहा है, मुझको शायद न कहोगी कि साहिब मैंने दर्द और गम कितने किए जमा तो दीवान किया। मीर ने कविता लिखी नहीं है, कविता को किया है। ये जो आपका इतना वैभवशाली और सिर्फ भौतिक वैभव से संपन्न नहीं, यहाँ का जो अकूत आत्मिक वैभव है जिसे सामान्य मैम ने अभी पॉजिटिव एनर्जी कहा था, उसको भी मैं महसूस कर पा रहा हूँ। हम लोग थिएटर वाले लोग हैं, महसूस करना हमारा पेशा भी है हमारी आदत के साथ साथ। तो यहाँ जो वैभव है बुद्धि का, वो कहने से नहीं हुआ है। लगातार रात दिन न जाने कितने लोगों के बहुत योजित और सुकल्पित ढंग से कुछ कुछ करने से हुआ है। इस कृति के भीतर हमें भी कुछ करने का अवसर मिला है, इस बात के लिए मैं मन ही मन बहुत शुक्रगुजार हूँ डॉक्टर सिंधु मैम का। और हम करके दिखाएंगे। तीन बीज शब्द हैं आज के। पहला शब्द जो आज तक अपनी हिंदी कवि निराला के लिए हमने ही नहीं सोचा था, वो था प्रशस्त हिंदी कवि। प्रशस्त कितना सुंदर शब्द है। जयशंकर प्रसाद की उस महान कविता में हिमाद्री तनु शुद्ध थे प्रबुद्ध शुद्ध भारती ने एक जगह में कहते हैं, प्रशस्त पुण्य पंथ है बड़े चलो बड़े चलो। तो प्रशस्त और दूसरा शब्द जो प्रार्थना में आया था,
जय विजय करे, व्यक्ति मन की शक्ति देना, खुद की जय करे, जय। और यहाँ स्त्री शक्ति का बहुमत है, मैं जो देख पा रहा हूं, खुद केरल का जो जेंडर रेशियो है उसमें स्त्रियां ज्यादा है। और केरल के नागरिक सामाजिक जीवन को बीते 10 दिनों में जितना मैंने देखा है, उसका नेतृत्व भी अघोषित ढंग से स्त्री के पास, स्त्री सारा कुछ संभव कर रही है, ड्राइविंग से लेकर टीचिंग तक और घर से लेके बाजार तक। तो ये तीन शब्द राम की शक्ति पूजा के कीवर्ड्स, एक तो प्रशस्त, वो बिल्कुल खुला हुआ, दूसरा जय, उसके पास जय का मंत्र है, चाबी है सक्सेस की। जय हम सब लोग चाहते हैं कि जय हो, लेकिन कैसे हो, विजय कैसे हो, जबकि हमें पता है कि हमारा मुकाबला जिस ताकत के साथ है वो हमसे कई कई गुना ज्यादा शक्ति संपन्न है। ये कविता हमें बताती है कि जय कैसे है। और तीसरा जो मंत्र है वो है स्त्री। यही कविता हमें ये सबक सिखाती है कि स्त्री के बगैर कोई भी जय संभव ही नहीं, संभव ही नहीं, हो ही नहीं सकती। जब तक स्त्री उसको लीड नहीं करेगी किसी समर को, तब तक अन्याय के खिलाफ कोई गठबंधन न तो संभव होगा और न तो अन्याय को पराभूत किया जा सकता। बस इतना ही कहने को है मेरे पास, बाकी नाटक के जरिए कुछ ना कुछ कहूंगा। बहुत बहुत शुक्रिया आप सब लोग। आपका बहुत बहुत धन्यवाद सर। അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കാൻ കഴിയുന്നതിനായി അലോമി അസോസിയേഷൻ സെക്രട്ടറി സിന്ധു പി കമാമിസ്റ്റി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ ഷാജു ബർഗീസ് സർ, ബനാറസിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന വ്യോമേഷ് ശുക്ലജി, ഏറെ പ്രിയപ്പെട്ട നെടുങ്കല്ലി സർ, മേരി ടീച്ചർ, നമ്മുടെ ഇന്നത്തെ താരങ്ങളായ മീന ടീച്ചറും ഷീന ടീച്ചറും, സിന്ധു ടീച്ചർ, നമ്മുടെ ഐശ്വര്യ സുനിത, വർഗീസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, സാറുണ്ട്, പിന്നെ കോളേജിൽ നിന്നും വേറെ അധ്യാപകരുണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇവിടെ ആദ്യം മുതൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അലുമ്നി ആൻഡ് സൂപ്പർ ആനുവേറ്റഡ് സ്റ്റാഫ് അസോസിയേഷന്റെ സെക്രട്ടറി എന്ന രീതിയിലാണ് എന്നെ സിന്ധുവിൽ സംബന്ധിച്ചിരുത്തിയിരിക്കുന്നത്. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നതിലുപരി, ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപികയായിട്ട് രണ്ട് വാക്ക് പറഞ്ഞുണ്ട്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങള് കുട്ടികളെല്ലാവരും അങ്ങനെയാണ്, അതായത് കേട്ടല്ല പഠിക്കുന്നത്, കണ്ടാണ്. ചെറുപ്പം മുതലേ പേരൻസിൽ നിന്നായാലും ടീച്ചേഴ്സിൽ നിന്നായാലും എല്ലാം കണ്ടാണ് അവർ പഠിക്കുന്നത്. ഷാജു സാർ പറഞ്ഞു ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളൊക്കെ വളരെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണെന്ന്. അതിന് കാരണം അവര് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെ കണ്ടു പഠിച്ചത്. അതുപോലെ തന്നെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, ഹിന്ദി ഏകതാക്കി ഭാഷയാണ്. ഈ ഐക്യം നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടുപിടിക്കണം എന്ന്. ഞങ്ങൾ 6 പേര് ഒരു സ്വരം. അതുപോലെ ഞാനിവിടെ വരുന്ന സമയത്ത് മീന ടീച്ചറും ഷീല ടീച്ചറും സിന്ധു ടീച്ചറും ഉണ്ട്. ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും ഒരു
സീനിയേഴ്സ് ആണെന്നുള്ള രീതിയിൽ ഇവർ ഞങ്ങളോട് പെരുമാറിയിട്ടില്ല. ഞാനും മീന ടീച്ചറും ഒക്കെ, സത്യത്തിൽ മീന ടീച്ചർ ഞാനും ഒരുമിച്ച് 3 വർഷം പഠിച്ചവരാണ്. പക്ഷേ നമുക്കറിയാം പല സ്ഥലത്തും എന്തൊക്കെയാണെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ ഒരുപക്ഷെ സെന്റ് പീറ്റേഴ്സ് കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ലാത്ത ഒരു ഐക്യം ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതിന് കാരണം മീന ടീച്ചറും ഷീല ടീച്ചറും തന്നെയാണ്. അവരുടെ താങ്ങ്, അവരുടെ തണല് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർ പോകുന്നു എന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ അവരെ പറ്റി ഇപ്പൊ പറയുന്നില്ല. കാരണം ഇനിയും 4-5 മാസം അവർ കൂടെയുണ്ട്. എന്നെ സംബന്ധിച്ച് അവര് പോകുന്നില്ല. അതുകൊണ്ട് എനിക്കറിയില്ല അവരെ പറ്റി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. ഇന്ന് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. അതിന് കാരണം അവർ പകർന്നു കൊടുത്ത ആ സ്നേഹം മറക്കാൻ പറ്റാത്തതാണ്. എന്ത് ത്രില്ലിലാണ് ഈ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇതിനെല്ലാം നമുക്ക് കടപ്പാടുള്ള ഒരാളുണ്ട് കേട്ടോ. അതാരാന്നറിയാമോ? നമ്മുടെ സിന്ധുട്ടിയെ. അതായത് മിസ് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ട് ഈ കുട്ടികളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് ഇത്ര നന്നായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത്. സിന്ധു മിസ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മിസ് ഒരു കാര്യം ഏറ്റാല് നമ്മളെ ഒന്നും ആ പണി ചെയ്യോ ഈ പണി ചെയ്യുന്നൊന്നും പറയില്ല. മിസ് എല്ലാം തന്നെ ചെയ്തു. ആദ്യാവസാനം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇത്ര നന്നായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തതിന് എല്ലാവരും സിന്ധു മിസ്സിന് ഒരു കയ്യടി കൊടുക്കണം. അലൂമിനിയം സൂപ്പറാനുവേറ്റഡ് സ്റ്റാഫ് അസോസിയേഷന്റെയും ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം പേരിൽ ഞാൻ എല്ലാവർക്കും ആശംസകൾ നൽകുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ മീന ടീച്ചർക്കും ഷീല ടീച്ചർക്കും അവർക്കുള്ള ആശംസകൾ ഞാൻ പറഞ്ഞു. ഇനി പിന്നീട് ഞാൻ കൊടുക്കും, ഇപ്പോഴല്ല. നമ്മുടെ ഐശ്വര്യയും സുനിതയും ഒക്കെ വന്നിട്ടുണ്ട്. അവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. ഞാൻ കാണുന്നുണ്ട് എല്ലാവരെയും. സുനിത പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്ത, പകർന്നു കൊടുത്ത കാര്യങ്ങൾ, പകർന്നു കൊടുത്ത സ്നേഹം, ഊർജം, അവരിൽ നിന്നും ഉൾക്കൊണ്ട ക്വാളിറ്റീസ്, ഇതെല്ലാം നിങ്ങളിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നന്ദി മിസ്. നീണ്ട 24 വർഷത്തെ അധ്യാപന ജീവിതം പൂർത്തിയാക്കിയാണ് ഈ രണ്ട് അധ്യാപകരും ഈ കലാലയത്തിന്റെ പടിയിറങ്ങുന്നത്. ഒത്തിരി വിദ്യാർത്ഥികൾ, ഒത്തിരി സഹപ്രവർത്തകർ, അങ്ങനെ നീണ്ടൊരു അനുഭവ സമ്പത്താണ് ഇവർക്കുള്ളത്. വരൂ, നമുക്ക് അവരുടെ വാക്കുകൾ ശ്രമിക്കാം. ആദ്യമായി ഇത്രയും നാളത്തെ തന്റെ അധ്യാപന ജീവിതത്തിലെ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും പ്രിയപ്പെട്ട മീന മിസ്സിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും നിരാലാക്കി രാം കി ശക്തി പൂജ, സ്കദൃശ്യാവിഷ്കാർ ദേഖിലെങ്കിലും സുഖങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാന് വലിയ കാര്യമായിട്ടൊന്നും പറയാൻ ഈ സമയം ഉചിതമല്ലല്ലോ. അതുകൊണ്ടാണ്, കാരണം നമ്മുടെ കോളേജില് 1999 ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി 2002 ഫസ്റ്റ് ബാച്ച് പാസ്ഔട്ടായി. അന്ന് തൊട്ട് 2022 വരെ ഉള്ള പല ബാച്ചിലെയും എൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുണ്ട്, NSS കുട്ടികള്, NCCയിലെ കുട്ടികള്, എല്ലാവരും ഉണ്ട്, അധ്യാപകരുണ്ട്. അപ്പോ ഒരുപാട് 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 പറഞ്ഞു തീരാത്തത്ര വിശേഷങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മുടെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന്റെയും അലൂമിനിയം സൂപ്പർ അനുവേറ്റഡ് സ്റ്റാഫ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്ത സിന്ധു മിസ്സിന് എത്രയെങ്കിലും ആദ്യം പറയുന്ന അറിയില്ല. ഇവിടെ സിന്ധു മിസ്സിന്റെ ഹസ്ബൻഡ് പറഞ്ഞു 2 ആഴ്ചയായി സിന്ധു ഉറങ്ങിയിട്ടെന്ന്. അതൊട്ടും അതിശയോക്തിയല്ല. അപ്പൊ സിന്ധുവിന്റെ മുമ്പില് ഞാൻ എന്റെ തല കുനിക്കുന്നു. അത്രയും നന്ദി വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല.
സിന്ധുവിന്റെ കൂടെ ഒരു ടീം നമ്മുടെ കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ വ്യോമേഷ് ശുക്ലജി, നമുക്കറിയാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം. പകര അവസരത്തെ കവിയും എസ് പ്രകാർക്ക് ഇതിലേക്ക് കവിത കദൃശ്യ ആവിഷ്കാരത്തേക്കിലേക്ക് തോ എന്റെ മനസ്സിലെ പകലെ ഭീഷ്മസാഗരിക്ക നാട്ടം മാധവി തോ കവ്യതേക്കാണ് ലോകധർമ്മിക്ക് ഓസെ ലേക്ക് കവിതാക്ക അദൃശ്യ ആവിഷ്കാരം പകലി വാക്ക് ഷാജു സാർ പറഞ്ഞ പോലെ ഇവിടെ സെന്റ് പീറ്റേഴ്സ് കോളേജ് എന്ന് വെച്ചാല് നമ്മളൊരു കുടുംബമാണ്. പ്രത്യേകിച്ചും ഹിന്ദി മലയാളം ഡിപ്പാർട്ട്മെന്റ് അന്ന് ഞങ്ങള് 94 ഞാനും ഷീലയും ഇവിടെ വരുന്നത്. അന്ന് തൊട്ട് ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ആളാണ് മേരി ടീച്ചർ. മേരി ടീച്ചർ ഞങ്ങളും ഒക്കെ ഒരു പറഞ്ഞ പോലെ മേരി ടീച്ചർ പറഞ്ഞു അത് ഇപ്പോഴും ആ സ്നേഹം അതുപോലെ എല്ലാ അധ്യാപകരും ആയിട്ടും അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കോളേജിലെ അന്തരീക്ഷം തന്നെയാണ്. ഞങ്ങള് പല മറ്റു കോളേജുകളിലൊക്കെ പല പരിപാടിക്കൊക്കെ ചെയ്തിട്ടുമ്പോ അവര് ഞങ്ങളോട് പറയാറുണ്ട് സെന്റ് പീറ്റേഴ്സിൽ അങ്ങനെയാണ് അല്ലേ, ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെയൊന്നും അല്ലാട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു സ്നേഹം കാണുമ്പോ അവരൊക്കെ അസൂചിയോടുകൂടി ഞങ്ങളെ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നെടുങ്കണ്ടി സാറ്, എന്റെ ചാച്ച്, മേരി ടീച്ചർ, അതുപോലെ ഷാജു സാറ്, എല്ലാവരോടുമുള്ള നന്ദി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പറയും, ഇപ്പൊ ഷാജു സാറ് പറഞ്ഞ പോലെ ഒരു സഹോദരനോടുള്ള അല്ലെങ്കിൽ ഒരു സഹോദരിയോടുള്ള ഒരു ബന്ധത്തില് എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്ന് പറയും, അല്ലെങ്കിൽ അതൊരു വഴക്കായിട്ടോ അങ്ങനെ ഒന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ആദ്യ അവസാനം വരെ ഇവിടെ വന്ന കാലം തൊട്ട് ഇതുവരെ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ 6 അതിനെപ്പറ്റി പ്രത്യേകിച്ച് നിങ്ങളോട് പറയണ്ട, ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. ഒരു അഭിപ്രായ വ്യത്യാസം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഞാനും ഷീലയും ഞങ്ങള് ഒരു ഇന്റർവ്യൂവിലാണ് ഇവിടെ വന്നത്, അങ്ങനെ പോകുന്നു. പിന്നെ ഞാനും ഗീതയും സിന്ധുവും ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നുന്നു ഞാൻ തോറ്റിട്ടൊന്നുമില്ല കേട്ടോ, പോകുന്നു. പിന്നെ ഇവിടെ പ്രിയപ്പെട്ട രജീഷ് സാർ എത്തിയിട്ടുണ്ട്, സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നും ഞങ്ങളുടെ വെൽവിഷറാണ് കാഞ്ഞിരപ്പള്ളി കോളേജിലെ ബാബു സാർ. സാർ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കാരണം സാറിന് എന്തൊക്കെയോ പരിപാടികളിൽ പങ്കെടുത്ത സാറെത്തി. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഓഫീസിലെ ശൈലിയുണ്ട്, പിന്നെ നമ്മുടെ അനില ടീച്ചറ്, അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികള്, എല്ലാവരോടുമുള്ള നന്ദി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ പിള്ളേര് ഇവിടുന്ന് പഠിച്ചു പോയി കഴിഞ്ഞാല് ഇപ്പൊ പുസാറ്റിനും അതുപോലെ നിർമ്മല മഹാരാജസ് ഇവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് എല്ലാവരും എം എ എടുക്കാനൊക്കെ പോകുന്നത്. അപ്പൊ ഞങ്ങൾ പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോ അവരെപ്പോഴും ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പിള്ളേർ നല്ല പിള്ളേരാ. അത്രയും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് കേൾക്കാനില്ല. എപ്പോഴും നമ്മുടെ കുട്ടികളെ പറ്റി അവര് ഒരുപാട് നല്ല അഭിപ്രായം, പഠന കാര്യത്തിലും പാഠ്യേതര കാര്യങ്ങളിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സെന്റ് പീറ്റേഴ്സ് കോളേജിലെ ഹിന്ദി കുട്ടികളെ കുറിച്ച് ഞങ്ങൾക്ക് എന്നും അഭിമാനം മാത്രമേ ഉള്ളൂ. സാർ പോലെ കോളേജിലെ ഏറ്റവും ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ, എന്നിരുന്നാൽ പോലും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും, പലരും പല കോളേജിൽ പഠിപ്പിക്കുന്നവരുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, PhD ചെയ്യുന്നവരുണ്ട്, ഇപ്പൊ MA ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, എല്ലാവർക്കും BEd ചെയ്യുന്നവരുണ്ട്, എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വിജയങ്ങള് കൈവരാനിടെ ദൈവസർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറെ പേര് കൊച്ചു മക്കളെ കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, ഭയങ്കര സന്തോഷം അവരെ കാണുമ്പോ. ഓക്കെ, സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും നന്ദി. വളരെയധികം നന്ദി ടീച്ചർ. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി നമ്മളോട് തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട ഷീല മിസ്സിനെ ക്ഷണിക്കുന്നു. തപസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മീന ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ തുന്നേ കേലിയെ ഓർ ദേഖനേ കേലിയെ ആഗ്രഹിക്കൽ ഓർ ഇസി അവസർ പർ പഹലേ ഹി മേം
രമേഷ് ജിക്കോ ധന്യവാദ് അതാക്കാത്തേക്കോ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബാബുസാർ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പറ്റിയാ ഞാൻ ഇവിടെ എത്തും ഷീല, നിങ്ങൾ രണ്ട് പില്ലേഴ്സ് ആണ് പോകുന്നത്, രണ്ട് പില്ലേഴ്സ് അല്ല ഞങ്ങൾ രണ്ടുപേര് പോകുമ്പോ ഇവിടെ നാല് പില്ലേഴ്സ് ഇനി ഉണ്ട്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സന്തോഷത്തോടെ സാറിനോട്, രാകേഷ് സാറിനോട് നന്ദി. പിന്നെ നമ്മുടെ ഷൈല ടീച്ചർ, അനില ടീച്ചർ, ഇങ്ങനെ കുറെ പേര് ഇവിടെ നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ, നമ്മുടെ പേര് ടീച്ചർ, അതുപോലെ തന്നെ നെടുന്തലി സാറ്, ഷാജി സാറ്. ഹിന്ദി മലയാളം എന്ന് പറഞ്ഞാൽ ഹിന്ദി പഠിച്ച എല്ലാ കുട്ടികൾക്കും അറിയാം, ഞങ്ങളെപ്പോഴും മലയാളത്തിൽ കാണും, മലയാളത്തിലുള്ളവർ എന്ന ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലും കാണും. ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അസോസിയേഷൻ രാജേഷ്മാരെ ഇവരെ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ജയിക്കാറ് പലപ്പോഴും. ആ ഒരു സന്തോഷം ഇവിടെ ഇപ്പൊ വന്നപ്പോഴും ഉണ്ട്. മറ്റൊന്ന് നമ്മുടെ കുട്ടികൾ, എല്ലാ കുട്ടികളെയും കൂടെ ഇങ്ങനെ ഇത്രയും പേര് ഒന്നിച്ച് കാണാൻ പറ്റി, അതിന് എല്ലാം തന്നെ കാരണക്കാരി ആയത് എല്ലാവരും ഉണ്ടെങ്കിലും അതിന് മീന ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ സിന്ധുവാണ്. നമ്മുടെ സിന്ധു ടിയെയും മിസ് രണ്ടാഴ്ചയെ ഉറങ്ങിയിട്ടൊന്നല്ലായിരിക്കില്ല, ഇത് തുടങ്ങിയപ്പോ മുതൽ ഓരോ ദിവസം വിളിക്കും, അതങ്ങനെ ചെയ്യണം ഇതങ്ങനെ ചെയ്യണം. ഞങ്ങളെ അലൂമിനി ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കി, ഇവരെ ഗൂഢാലോചനകൾ നടത്തി, ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചു. അപ്പൊ സന്തോഷമുണ്ട്, എല്ലാരെയും കാണാൻ പറ്റി, എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ മേൽ ടീച്ചർ പറഞ്ഞ കുറെ കാര്യങ്ങള് അത് സത്യവുമാണ്, പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ സ്വരം നല്ലപ്പോ പാട്ട് നിർത്തുക എന്നുള്ളതാണ്. 29 വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ആ ഒരു ടീച്ചിങ്ങിന്റെ ആ ഇമ്പോർട്ടൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്ലിനിക്കൽ വർക്ക് അധികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് തന്നെ തോന്നുന്ന ആ അവസ്ഥയില് ഇപ്പൊ പണ്ടേ നിർത്തേണ്ട ഒരവസ്ഥ എത്തിയിരിക്കുന്നു. കാരണം ടീച്ചിങ്ങിനല്ല ഇപ്പോൾ താങ്കളും അറിയാം, ക്ലിനിക്കൽ വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നു, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയില്ല, എന്തായാലും പുതിയ കോഴ്സുകളും പുതിയതൊക്കെ വരുമ്പോൾ ടീച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ, അതാണല്ലോ നമ്മൾ ആശാവാദി ചെയ്യണം. ഇസ്ലിയെ ഹം ഉസി പ്രകാർ ആശാ കർത്തേ. ഞങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇനിയും മൂന്നാലഞ്ച് മാസവും കൂടെ കഷ്ടി ഇവിടെ ഉണ്ട്, അതൊക്കെ വളരെ പെട്ടെന്ന് പോകും. എല്ലാവർക്കും അലുമിനി അതുപോലെ തന്നെ വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. ഇതോടുകൂടി ഔപചാരികമായി ഈ പേരുകൾ പരിപാടികൾക്ക് വിരാമം കുറിക്കുന്നു. അതിനായി കൃതജ്ഞത അറിയിച്ച് സംസാരിക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥിനിയായ ഐശ്വര്യ ചേച്ചി ഷെട്ടി. വേദിയിലിരിക്കുന്ന എന്റെ ഇത്രയും പ്രിയപ്പെട്ട അധ്യാപകരെ, വ്യോമേഷ് സാർ, സദസ്സിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഈ ലഘു പരിപാടിയുടെ കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് ലക്ഷ്യമായിരിക്കുന്ന കർത്തവ്യം. എന്നാലും രണ്ടു വാക്ക് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ കുറിച്ച് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനായില്ല. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എത്രയും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആണ് ഇവർ. അപ്പൊ വളരെ ഇമോഷണലായി പോവുകയാണ്, അതുകൊണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. എന്നെ ഞാനാക്കിയ, ഞങ്ങളെ ഞങ്ങളാക്കിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, എൻ്റെ എല്ലാ പ്രതിസന്ധിയിലും എനിക്ക് താങ്ങും തണലുമായി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ഇവരെ എങ്ങനെ ഇവരെനിക്ക് തന്ന ഓർമ്മകൾ അല്ലെങ്കിൽ എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ട് എങ്ങനെ ഓർത്തെടുക്കണം എന്ന് എനിക്ക് അറിയില്ല. വാക്കുകൾ ഇടും, അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞ ശരിയാവില്ല. നല്ലൊരു ഫംഗ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എങ്ങനെയാകണമെന്ന് ഞങ്ങൾ കണ്ടുപഠിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരിൽ നിന്നാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളെയും അവരുടെ നിറമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പഠന വൈഭവമോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കാണാൻ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ, വീഴ്ചയിൽ വീണ് പോകാതെ മുന്നോട്ട് നടക്കണമെന്ന് പറഞ്ഞു തന്നവർ, ഡിഗ്രി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യബോധം എന്താണെന്ന് കാട്ടിത്തന്ന അധ്യാപകൻ,
ഇതിൽ കൂടുതൽ ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ആവശ്യം അല്ലെ? ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി തന്ന എന്റെ പ്രിയ അധ്യാപകർക്ക്, എന്റെ എല്ലാ അലുമ്നിയെയും സുഹൃത്തുക്കളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളോട് നന്ദി പറയുകയാണ്. എത്രമാത്രം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ സമയപൂർവ്വം കൊണ്ട് നന്ദിയിലും സ്നേഹത്തിലും നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ബഹുമാന്യനായ കോളേജ് പ്രിൻസിപ്പൽ ഷാജു വർഗീസ് സാർ, സാറിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതിന് എല്ലാവിധ സഹകരണങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ ഇടയിൽ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് സാർ ഇന്ന് ഇവിടെ സന്നിഹിതനാണ്. സാറിന് എന്റെ പേരിലും സെന്റ് പീറ്റേഴ്സ് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും അലൂമിനിസിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സാർ. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മലയാളം മുൻ വിഭാഗം മേധാവി പ്രൊഫസർ വർഗീസ് സാർ, മനോഹരമായ ഗാനങ്ങളിലൂടെയും കവിതാശകലങ്ങളിലൂടെയും ഞങ്ങളെ പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയി. സാറിന്റെ നല്ല വാക്കുകൾക്ക് ഈ ഒരു ഹിന്ദി കുടുംബത്തിന്റെ പേരിൽ എല്ലാവിധ നന്ദി അറിയിച്ചു. താങ്ക് യു സാർ. അടുത്തതായിട്ട് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന രാഖി ശക്തിപൂജ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കരണം നടത്തുന്ന, അതിന് അതുമായി നമ്മളുടെ ഇടയിലേക്ക് വന്ന വ്യോമേഷ് സാറിനും ഒപ്പം അഭിനയിക്കുന്ന, അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ അംഗങ്ങൾക്കും ഹമാരി തരഫ് സേ തഹേ ദിൽ സേ ആപ് ലോഗോ കോ ധന്യവാദ് ആദാ കർത്താ ഹൂം. താങ്ക് യു സാർ. കൂടാതെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മേരി മിസ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് പലപ്പോഴും ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളുടെ ബാച്ചിലെ കുട്ടികൾക്ക് ഒരു മാറി പോയിട്ടുണ്ട്, മിസ് മലയാളത്തിലാണോ ഹിന്ദിയിലാണോ എന്ന്. ഞങ്ങളുടെ ഈ ആറ് മിസ്സുമാരുടെ ഒപ്പം തന്നെ കരുതിക്കൊണ്ടിരുന്ന മിസ്സാണ്. എല്ലാവിധ പ്രോഗ്രാമിലും ഞങ്ങളെ ഉൾക്കൊള്ളുകയും മലയാളത്തിലെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളെ കാണുകയും ചെയ്ത ഒരു മിസ് കൂടിയാണ് മേരി മിസ്. മിസ്സേ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് സിന്ധു മിസ്, സിന്ധു മിസ്സും ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് പ്രിയ അധ്യാപകരെ കുറിച്ച് ഞങ്ങളെയും അതിൽ ഓർത്തു. മിസ്സേ താങ്ക് യു സോ മച്ച്. കൂടാതെ ഇന്ന് ഇങ്ങനെയൊരു പ്രോഗ്രാം നടക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് നമ്മുടെ സിന്ധു ടി എ മിസ്സാണ്. മിസ്സിന് എന്റെ പേരിലും അലൂമിനിയുടെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു മിസ്. കൂടാതെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ ഗീത മിസ് അവിടെ വിളിച്ചിട്ടുണ്ട്. മിസ്സിനും താങ്ക് യു സോ മച്ച്. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്നെത്തിയ ടീച്ചർ, മറ്റ് കോളേജസിൽ നിന്ന് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് വന്നെത്തിയ ടീച്ചർ എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കോളേജ് സ്റ്റാഫ്, മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ സ്നേഹ ആശംസകളും നല്ലൊരു റിട്ടയർമെന്റ് കാലം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം, ഇനി തുടർന്ന് വേണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ മനസ്സിലെന്നും ഈ ആറ് മിസ്സുമാരും അവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരിക്കലും രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ടൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോ ഇനിയും നമുക്ക് കൂടാനും സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ടീച്ചേഴ്സ് നൽകുന്നു. മാത്രമല്ല കോളേജിന്റെ എല്ലാ പ്രോഗ്രാമിനും സപ്പോർട്ടായി നിൽക്കുന്ന MCC NSS വിദ്യാർത്ഥികൾക്കും അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ടീച്ചേഴ്സിനും നന്ദി പറയുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്, ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സിന്റെ ഒപ്പം നിന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.